തക്കാളിക്കൊപ്പം മറ്റു പച്ചക്കറികൾക്കും പഴങ്ങൾക്കും തീവിലയായതോടെ അടുക്കള ബജറ്റ് താളം തെറ്റി. ജനത്തിന് ആശ്വാസമാകേണ്ട ഹോർട്ടികോർപ്പിന്റെ പച്ചക്കറി വണ്ടികൾ ജില്ലയിൽ രണ്ടെണ്ണം വീതം. അവയിൽ ആവശ്യത്തിന് പച്ചക്കറിയുമില്ല. കഴിഞ്ഞ വർഷങ്ങളിൽ വിലക്കയറ്റമുണ്ടായപ്പോൾ സർക്കാർ അയൽ സംസ്ഥാനങ്ങളിൽ നിന്ന് പച്ചക്കറി നേരിട്ടെത്തിച്ച് വില കുറച്ച് നൽകിയിരുന്നു. ഇത്തവണ അങ്ങനെയൊരു ഇടപെടൽ നടന്നില്ല. 200-ൽ നിന്ന് 150-ലേക്ക് എത്തിയ തക്കാളി വില 180-ലേക്ക് ഉയർന്നു. 40 രൂപയായി കുറഞ്ഞ ചെറുനാരങ്ങയ്ക്ക് ഇന്നലെ 54 രൂപയായി. ബീൻസ് 120, ക്യാരറ്റ് 80 രൂപ വീതമാണ് വില. പഴങ്ങളിൽ ഏത്തൻ രസകദളി വില ദിനംതോറും കുതിക്കുകയാണ്. തക്കാളി വിലക്കയറ്റം രാജ്യത്ത് ആകെയുണ്ടെന്നാണ് അധികൃതരുടെ ന്യായം. എന്നാൽ ഇത് മുതലാക്കി ഇടനിലക്കാർ മറ്റിനങ്ങൾക്കും തോന്നുംപടി വില കൂട്ടുകയാണ്. സർക്കാർ വിപണിയിൽ നേരിട്ട് ഇടപെട്ടാലേ ഇതിന് പരിഹാരമാവുകയുള്ളൂ. ഒരു അഞ്ചംഗ കുടുംബത്തിന് 100 രൂപയെങ്കിലും ദിവസം പച്ചക്കറിക്ക് മാറ്റേണ്ട സ്ഥിതിയാണ്. കിലോയ്ക്ക് 300-ന് മുകളിൽ പോയ പച്ചമുളക് വില താണെങ്കിലും ബീൻസ് ക്യാരറ്റ് അടക്കം ഒട്ടുമിക്ക ഇനങ്ങൾക്കും വില കുറയുന്നില്ല. ഇഞ്ചി വില 3 മാസമായി 200-ന് മുകളിലാണ്. മധ്യവടക്കൻ ജില്ലകളിൽ പെയ്ത അതിശക്ത മഴയിൽ ഓണം ലക്ഷ്യമാക്കിയുള്ള പച്ചക്കറി കൃഷി നശിച്ചു. ആലപ്പുഴ, വയനാട്, എറണാകുളം, ഇടുക്കി, കണ്ണൂർ ജില്ലകളിലാണ് ഏറ്റവും കൂടുതൽ നാശം. ആലപ്പുഴയിൽ 28,893 കർഷകർക്കായി 91.70 ലക്ഷം രൂപയുടെ നഷ്ടമാണ് നേരിട്ടത്. വയനാട്ടിൽ 57,172 ഹെക്ടർ കൃഷി നശിച്ചു. ഇവിടെ 65.67 ലക്ഷം രൂപയുടെ നാശനഷ്ടമുണ്ടായി. എറണാകുളം ജില്ലയിൽ 50.77 ലക്ഷം രൂപയുടെ നഷ്ടമാണ് ഉണ്ടായത്. ആകെ 4.55 കോടി രൂപയുടെ കൃഷിനാശമാണ് റിപ്പോർട്ട് ചെയ്തത്.